ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ QR കോഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടുള്ള ഉപയോഗം എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് നമ്മുടെ ഫാമിലി എല്ലാവരും അറിയണം. ഈ ഒരു QR കോഡ് മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് സ്കാൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഫോണൊക്കെ ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാകുക. അപ്പോൾ അത് അവർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ആദ്യം ഈ QR കോഡ് എങ്ങനെ എടുക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ യൂട്യൂബ് അപ്ലിക്കേഷൻ, അതായത് യൂട്യൂബിൻ്റെ തന്നെ അപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ചാനൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ചാനൽ ഓപ്പൺ ആയ ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് അയക്കാം, മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ലിങ്കാണ് പോവുള്ളൂ. ഇവിടെ കോപ്പി ലിങ്ക് എന്ന് വെച്ചാൽ കോപ്പി ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഈ ഒരു QR കോഡ് ഇവിടെ ഉണ്ടോ, QR കോഡ് കിട്ടിയിട്ടുണ്ട്. ഈ QR കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ QR കോഡ് എൻ്റെ ചാനലിൻ്റെമായി ബന്ധപ്പെട്ടിട്ടേ വരുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ QR കോഡ് വന്നു കഴിഞ്ഞാൽ ഈ QR കോഡ് നമ്മൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ഒരുപാട് കടകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺപേ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമുക്ക് എവിടെയെങ്കിലും പേപ്പറുകളിലോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും മാസികകളൊക്കെ വരികയാണെങ്കിൽ അതിൽ നമ്മുടെ QR കോഡ് കൊടുത്താൽ ആ ഒരു വ്യക്തി, മാസിക വായിക്കുന്ന വ്യക്തി, അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് വരാൻ പറ്റും. കാരണം ലിങ്ക് ടൈപ്പ് ചെയ്ത് ലിങ്ക് നമ്മൾ എഴുതി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചാനൽ ലിങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ അവരത് ടൈപ്പ് ചെയ്ത് അതിലോട്ട് വരാനുള്ള സമയം വളരെ അധികമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു QR കോഡ് വളരെ എളുപ്പത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ. അല്ലാണ്ട് വേറൊരു ഫ്രണ്ടിൻ്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ QR കോഡ് കൊടുത്തിട്ട് നീ ഇതൊന്ന് സ്കാൻ ചെയ്ത് എൻ്റെ ചാനലിലോട്ട് വരണേ എന്ന് പറഞ്ഞാൽ അത് മടിക്കും. കാരണം ഒരു ലിങ്ക് കൊടുത്താൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഉടനടി വരുന്നതും ഒരു ഫോൺ എടുത്ത് സ്കാൻ ചെയ്യുന്നത് വളരെയധികം ടൈം എടുക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ഈസി വേ ആണ് ഇഷ്ടം. അപ്പോൾ ഈ QR കോഡ് പേപ്പറിലൊക്കെ നിങ്ങളുടെ ന്യൂസ് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് പൊഴുത്തിക്കൊണ്ട് പേപ്പറിലൊക്കെ വരികയാണെങ്കിൽ അതിൽ നിങ്ങളുടെ QR കോഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പേപ്പർ വായിക്കുന്ന ഓരോ ആളുകളും അവർക്ക് നിങ്ങളുടെ ചാനലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ ഫോൺ എടുത്തിട്ട് സ്കാൻ ചെയ്ത് ചാനലിലോട്ട് വരും. അതേപോലെ ഈ ഒരു ഗൂഗിൾ പേ ഫോൺപേ പോലെയുള്ള അത്തരത്തിലുള്ള പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൽ പേയ്മെൻറ്റ് കിട്ടില്ല. ചാനലിലേക്ക് ഒരു സബ്സ്ക്രൈബറെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ ചാനലിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബറാണ്, ഓരോ ഫാമിലി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേക്കുറിച്ച് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തത്. വളരെ എളുപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു രീതിയാണ്. ഓക്കെ, അതേപോലെ വല്ല പോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ട് വണ്ടികളിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സ്വന്തം വണ്ടിയിലൊക്കെ ഒട്ടിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ചാനലിൽ അറിയുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിൽ സ്കാൻ ചെയ്ത് അങ്ങനെ സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ ഇത് എളുപ്പമാണ്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അവർ എത്രത്തോളം ഇത് സ്കാൻ ചെയ്ത് വരുമെന്നുള്ളത് പോസിബിളായിട്ടുള്ള അത്ര അധികം പോസിബിളായിട്ടുള്ള കാര്യമല്ല. ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ സാധാരണ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തിട്ട് വാട്സപ്പ് ത്രൂ നമ്മുടെ ഫാമിലിയെ നമുക്ക് ആഹ്വാനം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഷെയർ ഓപ്ഷൻ ഏതാണെങ്കിലും നിങ്ങളെല്ലാം ഉപയോഗിക്കണം. ഷെയർ ചെയ്യേണ്ടത് യൂട്യൂബിൽ നമുക്ക് തരുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് തന്നെ നമ്മുടെ ഒരുപാട് അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഫാമിലി ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും മുതിരണം. ഇത് പുതിയൊരു മെത്തേഡ് വന്നു, QR കോഡും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷെയർ ഓപ്ഷനായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ആയി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ്.